എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സഞ്ജന ബിബി. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് തൈറോയ്ഡ് ക്യാൻസേഴ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം തൈറോയ്ഡ് ക്യാൻസേഴ്സ് വളരെ കോമൺ ആണ് ഇന്ന്, പ്രത്യേകിച്ചും സ്ത്രീകളിൽ. സ്ത്രീകളിൽ തൈറോയ്ഡ് ക്യാൻസേഴ്സ് കോമൺ ആവാനുള്ള കാരണം അവരുടെ ശരീരത്തിലെ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ എക്സസ് ഓർ ആക്ടിവിറ്റി ആവാം. അങ്ങനെയാണ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി വിശ്വസിക്കുന്നത്. സോ തൈറോയ്ഡ് ക്യാൻസേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഈ തൈറോയ്ഡ് ക്യാൻസേഴ്സിലൊന്നിലും തന്നെ TSH, നമുക്കറിയാമല്ലോ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റിനെ കുറിച്ചും, TSH, T3, T4 ഒന്നും എഫക്റ്റഡ് അല്ല, എല്ലാം നോർമൽ വാല്യൂയിൽ തന്നെ ഇരിക്കും. പക്ഷെ ചില കേസിൽ തൈറോയ്ഡ് ഹോർമോൺ കുറയാം കൂടാം. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, തൈറോയ്ഡ് ക്യാൻസേഴ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റസുഖങ്ങളും തൈറോയ്ഡിലുണ്ടാവാം. അതായത് ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ്, അതുപോലെ തന്നെ തൈറോയ്ഡ് എഡിനോമ. ഈ രണ്ട് കണ്ടീഷൻസിലും TSH-ലും T3-ലും T4-ലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമേ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് രോഗത്തിനും ആവാം, ഒരു പേഷ്യൻറ്റിലല്ല കേട്ടോ. അപ്പോൾ നമുക്ക് തൈറോയ്ഡ് എഡിനോമയുള്ളൊരു പേഷ്യൻ്റാണെന്ന് വിചാരിക്കുക. തൈറോയ്ഡിലൊരു നൊഡ്യൂളുണ്ട്, അതിനെ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യും. ഡോക്ടേഴ്സ് നമുക്ക് പറയും USG അൾട്രാസോണോഗ്രാം ചെയ്യാൻ പറയും, അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ FNAC റിപ്പീറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ ഇത് കൂടാതെ ഈ പേഷ്യൻസിൽ TFT പറയും. അപ്പോൾ തൈറോയ്ഡ് എഡിനോമയിൽ ആദ്യമൊന്നും TFT വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഒരു ലെവലിലേക്ക് പോവുക, അതായത് T3 T4 ഒക്കെ കൂടി കാണിക്കുകയാണെങ്കിൽ അത് നമ്മളെ തൈറോയ്ഡ് എഡിനോമയായിട്ട് ഡയഗ്നോസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളതിനെ വീണ്ടും ഫോളോ ചെയ്യും. ഈ നൊഡ്യൂൾ എപ്പോൾ വേണമെങ്കിലും ക്യാൻസറസ് ആവാം, അല്ലാതിരിക്കാം. അത് ഡിപ്പെൻസ്, എല്ലാ നൊഡ്യൂളും ക്യാൻസർ ആവുന്നൊന്നുമില്ല. പക്ഷേ ഫോളോ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം ഇതാണ്, നമ്മളെ തൈറോയിഡ് ക്യാൻസേഴ്സിനെ എങ്ങനെ തടയാം എന്നുള്ളത്. തൈറോയ്ഡ് ക്യാൻസേഴ്സിനെ തടയാമെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് നേരത്തെ അറിഞ്ഞിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് നടപടികൾ കൈക്കൊള്ളാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മിക്ക തൈറോയ്ഡ് ക്യാൻസേഴ്സിനും സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. നമ്മളീ പറയുന്ന ഒച്ചയടപ്പോ കഴല വീക്കമോ ഇതൊന്നും, അതുപോലെ തൊണ്ടയിലുള്ള വേദനയൊന്നും ആദ്യഘട്ടത്തിലൊന്നും ഉണ്ടാവില്ല. അത് അഡ്വാൻസ് ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാലാണ് മിക്കവാറും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കത് ക്യാൻസർ സെക്കൻഡറി സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുണ്ടാവും. അതിന് മുൻപേ തന്നെ എങ്ങനെ തൈറോയ്ഡ് ക്യാൻസേഴ്സിനെ അറിയാമെന്നാണ് ഞാനിന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് തൈറോയ്ഡ് എന്ന ഗ്ലാൻഡിനെ കുറിച്ച് അറിയണം. തൈറോയ്ഡ് എന്ന ഗ്രന്ഥി നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്താണ് തൈറോയ്ഡ് ഇരിക്കുന്നത്, നെക്കിൻ്റെ ബേസിലായിട്ട്. അപ്പോൾ ഈ ഇതിന് രണ്ട് ലോബ്സ് ഉണ്ട്, അതുപോലെ അതിന് നടുക്ക് ഇസ്തമസ് എന്ന് പറഞ്ഞൊരു കണക്റ്റിംഗ് ബോഡിയുണ്ട്. അപ്പോൾ ഈ തൈറോയ്ഡ് ലോബ്സിൽ രണ്ട് ലോബ്സിലും ക്യാൻസർ വരാം, ഒരു ഗ്ലോബിൽ മാത്രമായിട്ടും വരാം. അപ്പോൾ ഈ എല്ലാ നൊഡ്യൂളും ക്യാൻസർ അല്ല, ബിനൈൻ സ്വെല്ലിങ്സ്, അതായത് ക്യാൻസറസ്, നോൺ ക്യാൻസറസ് സ്വെല്ലിങ്സ് തൈറോയിഡിലുണ്ട്. നമ്മൾ ഈ ഗോയിറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മുഴയുള്ള ഗോയിറ്റേഴ്സ് ഉണ്ട്, അതിലൊരു നൊഡ്യൂള് മാത്രമായിട്ട് കാണുന്നുണ്ട്, അതൊന്നും ക്യാൻസർ അല്ല. പക്ഷെ ഫോളോ അപ്പ് അത്യാവശ്യമാണ്, എല്ലാ 6 മാസവും ഫോളോ ചെയ്യണം. ഞാനിത് ഇന്ന് ഇത്രയും എംഫസൈസ് ചെയ്ത് പറയാനുള്ള കാരണം, റീസെൻ്റ്ലി എൻ്റെ ക്ലിനിക്കിൽ എനിക്ക് ഫോളിക്കുലാർ കാർസിനോമ 2 കേസ് വളരെ അടുപ്പിച്ചിട്ട് കിട്ടി. അപ്പോൾ അത് രണ്ടിലും, അതുപോലെ തന്നെ വേറൊരു കേസ് പാപ്പുലറി കാർസിനോമയുടെ, അതവർ സർജറി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് കൊണ്ടുവന്നിരുന്നത്. അത് നോക്കിയപ്പോഴും ആദ്യഘട്ടങ്ങളിലൊന്നും ക്യാൻസറിൻ്റെ യാതൊരു സൈൻസും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം അവർ സ്വെല്ലിംഗ് ഇൻക്രീസ് ചെയ്ത പോലെ തോന്നി, തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്ത പോലെ തോന്നി. അവർ ടെസ്റ്റ് ചെയ്ത സമയത്ത് FNAC എടുത്തപ്പോഴും തൈറോയിഡ് നിയോപ്ലാസം, അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ, അൾട്രാസോണോഗ്രാം ചെയ്ത് നോക്കി, USG തൈറോയിഡ് ചെയ്ത് നോക്കിയപ്പോഴും ക്യാൻസറസ് ആവാനുള്ള, ഒരു നിയോപ്ലാസം ആവാനുള്ള അത് സാധ്യത അതിലുണ്ടായിരുന്നു. തൈറോയിഡ് എടുത്ത് പരിശോധിച്ചു, തൈറോയിഡ് സർജറി ചെയ്തതിന് ശേഷം പരിശോധിച്ചു, അത് ക്യാൻസറസ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. കാരണം ഇതെല്ലാം ഒന്നുകിൽ ആദ്യം കൊളോയിഡ് ഗോയിട്രോം അല്ലെങ്കിൽ മൾട്ടിനൊഡ്യുലാർ ഗോയിട്രോ MNGO ആയിരുന്നു ഇങ്ങനത്തെ കേസുകളെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഒരു വിജിലൻസ് കാണിക്കണം, കുറച്ചും കൂടെയൊക്കെ കെയർഫുൾ ആവണം ഇതിൻ്റെ കാര്യത്തിൽ. തൈറോയിഡ് കാർസിനോമയ്ക്ക്, അതായത് ക്യാൻസറിന് ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു മൈൽഡ് സ്വെല്ലിങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം ചില കേസിൽ നമുക്ക് കൂടുതൽ സിംറ്റംസ് കിട്ടും. നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഒബ്സർവ് ചെയ്യൽ, ഡോക്ടറിനെ കാണിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഡോക്ടർ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. പെട്ടെന്ന് ഒരു റൈസിങ് സ്വെല്ലിങ് നോക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എഴുതുന്ന ഇൻവെസ്റ്റിഗേഷൻസാണ്
അൾട്രാസോണോഗ്രാം ആൻഡ് എഫ് എൻ എസ് സി. അല്ലെങ്കിലും നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല. മുമ്പ് ചെയ്തപ്പോൾ ബിനൈൻ ആയിരിക്കണം, പക്ഷേ പെട്ടെന്ന് ഈ റൈസ് ഉണ്ടായപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആ ടെസ്റ്റ് എഴുതി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ സർജറി ഉണ്ട്, അതിന് സ്കോപ്പുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ ആവശ്യമെങ്കിൽ മാത്രമേ റേഡിയേഷൻ തെറാപ്പിയിലേക്കും കീമോയിലേക്കും പോകേണ്ടി വരാറുള്ളൂ. അപ്പോൾ നമുക്ക് അത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കല്ല, ഞാനിതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പക്ഷേ പോസിബിലിറ്റീസ്, അതായത് പ്രോഗ്നോസിസ് വളരെ നല്ലതാണ്. നമ്മൾ ഏർലി ഡിറ്റക്ഷൻ ആദ്യം തന്നെ നമ്മളത് അറിയുന്ന അതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൽ റെഗുലർ ഫോളോ അപ്പിൻ്റെ കാര്യമാണ് ഞാൻ വളരെയധികം ഊന്നൽ കൊടുത്ത് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ തൈറോയ്ഡ് ക്യാൻസേഴ്സിനെ കുറിച്ച് ജനറലി പറയുകയാണെങ്കിൽ തൈറോയ്ഡ് ക്യാൻസേഴ്സ് പല ടൈപ്പുണ്ട്. അത് തന്നെ, അതായത് തൈറോയ്ഡിൻ്റെ ഏത് ഭാഗത്തെയാണ് അത് ബാധിക്കുന്നതനുസരിച്ചിട്ട്, ഏത് കോശത്തെ, ഏത് സെല്ലിനെയാണ് അത് ബാധിക്കുന്നതനുസരിച്ചാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഫോളിക്കുലാർ സെൽസ്, നമ്മൾ ഈ തൈറോക്സിൻ ഹോർമോൺസ് ഉണ്ടല്ലോ, T3 T4 ഒക്കെ ഉണ്ടാക്കുന്ന സെൽസാണ് ഫോളിക്കുലാർ സെൽസ്. ഫോളിക്കുലാർ സെൽസിനെ ബാധിക്കുന്ന ക്യാൻസറാണ് ഫോളിക്കുലാർ ക്യാൻസർ ഓർ ഫോളിക്കുലാർ കാർസിനോമ. അതുപോലെ ഒന്നാണ് പാപ്പുലറി കാർസിനോമ. പിന്നെ മറ്റൊന്നാണ് ഹെർത്തൽ സെൽ കാർസിനോമ, വേറൊന്ന് അനാപ്ലാസ്റ്റിക് കാർസിനോമ, പിന്നെ ഒന്ന് മെഡിലറി കാർസിനോമ. പക്ഷെ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും കാണുന്നത് പാപ്പുലറി കാർസിനോമയും അതുപോലെ തന്നെ ഫോളിക്കുലാർ കാർസിനോമയാണ്. രണ്ടും ഫീമെയിൽസിലാണ് കൂടുതൽ കാണുന്നത്. ഈ ഫോളിക്കുലാർ കാർസിനോമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് അൾട്രാസോണോഗ്രാം ചെയ്താലും അതുപോലെ തന്നെ എഫ് എൻ എ സി ചെയ്താലും നമുക്കൊരു കൺഫർമേഷൻ അതിൽ കിട്ടിട്ടില്ല. ക്യാൻസറിൻ്റെ ഫീച്ചേഴ്സൊക്കെ കാണിക്കും അൾട്രാസോണോഗ്രാം അതുപോലെ തന്നെ എഫ് എൻ എ സിയും, പക്ഷെ നമുക്ക് തീർച്ചയുണ്ടാവില്ല. നമുക്കത് എച്ച് പി ആർ ഹിസ്റ്റോപെത്തോളജിക്കൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് ക്യാൻസർ ആയിരുന്നോ ട്യൂമർ ആണെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഫോളിക്കുലാർ നിയോപ്ലാസം പെട്ടെന്നൊരു ഗ്രോത്ത് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് ബെറ്റർ സർജറി തന്നെയാണ്. പിന്നെ പാപ്പുലറി കാർസിനോമയും നമുക്കതുപോലെ അൾട്രാസോണോഗ്രാം ചെയ്താൽ നമുക്കറിയാൻ പറ്റുന്നൊരു ക്യാൻസറാണ്. അത് റെഗുലർ ഫോളോ അപ്പിൽ നമുക്ക് അൾട്രാസോണോഗ്രാം പ്ലസ് എഫ് എൻ എ സി ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി ചെയ്താൽ നമുക്കറിയാൻ പറ്റും. പിന്നെ ക്യാൻസറിനെ എങ്ങനെ തടയാമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ്, സ്ക്രീനിങ് തന്നെയാണ് ഏറ്റവും പ്രധാനം തൈറോയ്ഡ് ക്യാൻസറിൽ. കാരണം ലക്ഷണങ്ങളൊക്കെ അഡ്വാൻസ് സ്റ്റേജിലേ വരുള്ളൂ. എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് ചോദിച്ചാൽ, ആദ്യഘട്ടത്തിൽ ചെറിയൊരു സ്വെല്ലിംഗ് കാണാം, ചിലപ്പോൾ അത് പാൽപ്പബിൾ സ്വെല്ലിംഗ് ആയിക്കോണമെന്നില്ല, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് അൾട്രാസോണോഗ്രാം ചെയ്തപ്പോൾ കണ്ട സ്വെല്ലിംഗ് ആവും, ചിലപ്പോൾ അതിൻ്റെ നേച്ചർ ഒരു എന്താ പറയുക ക്യാൻസറസ് ആണ്, ക്യാൻസറസ് ഫീച്ചേഴ്സ് അതിലുണ്ടെങ്കിൽ, അൾട്രാസോണോഗ്രാമിൽ അങ്ങനെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഡോക്ടർമാർ കുറച്ചും കൂടെ കെയർഫുള്ളായി നോക്കി അതിന് എഫ് എൻ എ സി ചെയ്ത് ക്യാൻസറാണോ എന്നൊക്കെ നോക്കും. പക്ഷേ ചില ആൾക്കാരിൽ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ലിംഫ് നോഡ് സ്വെല്ലിംഗ് ആയിട്ടായിരിക്കും. കഴല വീക്കം, കഴുത്തിൻ്റെ ഭാഗത്തുള്ള ലിംഫ് നോഡ്സ് സ്വെല്ലിംഗ്, ഇങ്ങനെ ഈ ഭാഗങ്ങളിലെല്ലാം സ്വെല്ലിംഗ്, എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ നോഡ് ഉണ്ടാവാം. അപ്പോൾ ആ ഒരു നോഡ് നമ്മൾ വരുമ്പോൾ നമ്മൾ നെക്ക് ജസ്റ്റ് നെക്ക് അൾട്രാസോണോഗ്രാം ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അത് ഏത് കാരണം കൊണ്ടും, നെക്കിൽ ഈ ഒരു ലിംഫ് നോഡ് എല്ലാർച്ചും വരെ തൈറോയ്ഡ് കാരണം കൊണ്ട് മാത്രമല്ല ഉണ്ടാവുക, പല അസുഖങ്ങളും കൊണ്ട് വരെ, ഇൻഫെക്ഷൻ വന്നാലോ, പല്ലിന് ഇൻഫെക്ഷൻ വന്നാൽ പോലും ഈ ഒരു ഏരിയയിൽ നമുക്ക് ലിംഫ് നോഡ്സ് വരാം, അതുപോലെ ടി ബിക്ക് വരാം, പല റീസൺസും ഉണ്ട്. അപ്പോൾ നമ്മൾ യു എസ് ജി നെക്ക് ചെയ്ത് നോക്കി, പിന്നെ അതിലൊന്നും ഇല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റിഗേഷൻസിലൊക്കെ പോവും. പക്ഷേ എന്നാലും തൈറോയിഡിൻ്റെ വൺ ഓഫ് ദി പ്രസൻറ്റേഷൻ ഇതാണ്, ഈ ലിംഫ് നോഡ് എൻലാർജ്മെൻ്റാണ്. അപ്പോൾ ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റിനെ തള്ളിക്കളയരുത്. സ്ഥിരമായിട്ട് അവിടെ വരുന്ന ഒരു കഴല ഇറക്കം ഉണ്ടെങ്കിൽ അതിൽ തള്ളിക്കളയരുത്. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ പെട്ടെന്ന് തൈറോയിഡിൻ്റെ ഉള്ളിലൊരു വേദന വരാം. നമ്മൾ ഈ തൊണ്ടവേദനയല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഈ ഒരു ഏരിയയിൽ നമുക്ക് നെക്കിനെ പെട്ടെന്ന് ഭയങ്കര ഒരു എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ, ഭയങ്കര ഒരു വേദന വരികയാണെങ്കിൽ അത് നമ്മൾ ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ ബ്ലീഡിങ് കിട്ടുന്ന തൈറോയിഡ് ആയിരിക്കും അതിൻ്റെ പ്രധാന കാരണം. അത് ചിലപ്പോൾ അതൊരു ട്യൂമറിൻ്റെ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാൻസറിൻ്റെ ആവാം ലക്ഷണം, ഇത് വേറൊരു ലക്ഷണമാണ്. അപ്പോൾ ഇതിനൊന്നും ഇഗ്നോർ ചെയ്യരുത്. നമുക്കത് ഒരു പ്രോപ്പർ ടൈമിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്താണ് പ്രധാനം. രണ്ടാമത്തെ കാര്യം, തൈറോയിഡിൻ്റെ ക്യാൻസർ എന്തുകൊണ്ടുണ്ടാവുമെന്നാണ് പലരും ചോദിക്കുന്നത്. വ്യക്തമായൊരു ഉത്തരം അതിന് നൽകുക ബുദ്ധിമുട്ടാണ്. മറ്റ് ക്യാൻസേഴ്സിൻ്റെ പോലെ തന്നെ ഇതിനും ഒരു അവ്യക്തതയുണ്ട്. എങ്കിൽ പോലും ചില റിസ്ക് ഫാക്ടേഴ്സ് തൈറോയിഡ് ക്യാൻസേഴ്സിലേക്ക് നയിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് അയണൈസിങ് റേഡിയേഷൻസിനോടുള്ള എക്സ്പോഷ്യർ, നമ്മൾക്കിപ്പോൾ എക്സ്റേ, എക്സ് റേഡിയേഷൻസ്, റേഡിയേഷൻ തെറാപ്പി,
അപ്പോൾ ഡയഗ്നോസ്റ്റിക് എക്സ്റേ ഫ്രീക്വൻ്റ്ലി ചെയ്യരുത്, നമുക്ക് അത്യാവശ്യഘട്ടത്തിൽ മാത്രം. എന്ന് വെച്ചാൽ നമുക്ക് എക്സ്റേ ഒഴിവാക്കാൻ പറ്റും. ഡയഗ്നോസ്റ്റിക് എക്സ്റേ അത്രമാത്രം ഹാംഫുൾ അല്ല, പക്ഷേ ആവശ്യത്തിനല്ലാതെയും നമ്മൾ എക്സ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുറയ്ക്കുക എക്സ്റേ എക്സ്പോഷർ. അതുപോലെ റേഡിയേഷൻ തെറാപ്പി എല്ലാ കാര്യത്തിലും അല്ല, നമുക്ക് ചിലപ്പോൾ റേഡിയേഷൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, അത് നമുക്ക് ഇനെവിറ്റബിൾ ആണ്. പക്ഷേ ചില സമയത്ത് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റായിട്ട് ഹെഡ് ആൻഡ് നെക്ക് റേഡിയേഷൻ തെറാപ്പി നമ്മൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലേറ്റർ ഇൻ ലൈഫ് നമുക്ക് ഫോളിക്കുലർ കാർസിനോമ വരാം. അതുപോലെ ഒന്നാണ് പാപ്പുലറി കാർസിനോമ, ലുക്കീമിയ ഒക്കെ, ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ഇഫക്ട്സ്, അതൊരു റിസ്ക് ഫാക്ടർ മാത്രമാണ്. പക്ഷേ നമ്മളെപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ലൈഫ് സേവിങ് മെത്തഡോള ഇൻ്റർവെൻഷൻ ആണെങ്കിൽ അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും. പക്ഷെ ചില കാര്യങ്ങൾ ഇങ്ങനെയുണ്ടെന്ന് മാത്രം. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ അയഡിൻ ഡെഫിഷ്യൻസി, അയഡിൻ എക്സസ് ആൻഡ് അയഡിൻ ഡെഫിഷ്യൻസി എപ്പോഴും തൈറോയ്ഡ് ഗ്ലാൻഡിൽ പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. അതിപ്പോൾ ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് ആണെങ്കിലും ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട് ഓഫ് കോഴ്സ്, ബട്ട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ അയഡിൻ ഡെഫിഷ്യൻസി ആസ് വെൽ ആസ് അയഡിൻ എക്സസ് റിസ്ക് ഫാക്ടർ തന്നെയാണ്. അപ്പം നമ്മളെപ്പോഴും ഡെഫിഷ്യൻസി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക, അയഡൈസ്ഡ് സോൾട്സ് യൂസ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടാണെങ്കിൽ സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ട്രിഗർ എപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്, അത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ തൈറോയ്ഡൈറ്റിസിൻ്റെ മേജർ റീസൺസിലൊന്നാണ്, ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റിസിൻ്റെ മേജർ റീസൺസിലൊന്നാണ് സ്ട്രെസ്. ജനറ്റിക് ഫാക്ടേഴ്സ് ഓഫ് കോഴ്സ് ഇസ് ദർ, ബട്ട് നമുക്ക് ഈ തൈറോയ്ഡ് ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് പോലെ തന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സിലും നമുക്ക് സ്ട്രെസ് ഒഴിവാക്കിയാൽ കൂടുതൽ അബ്നോർമാലിറ്റീസ് തൈറോയ്ഡിലുണ്ടാകുന്നത് തടയാം. കാരണം ചില കേസിലൊക്കെ ഈ ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസിൻ്റെ കൂടെ തന്നെ മറ്റ് തൈറോയ്ഡ് സ്വെല്ലിങ്സ് കാണാറുണ്ട്, അതായത് നൊഡ്യൂൾസ് കാണാറുണ്ട്. അപ്പോൾ ആ നൊഡ്യൂൾസിനെ നമ്മൾ റെഗുലർലി ഫോളോ ചെയ്യണം, ഫോളോ അപ്പ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം എന്നാണ്. ഇതൊക്കെയാണ് തൈറോയ്ഡ് ക്യാൻസേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ എല്ലാ തൈറോയ്ഡ് ക്യാൻസേഴ്സും പെട്ടെന്ന് അഗ്രസീവ് അല്ല. പാപ്പുലറി കാർസിനോമയും ഫോളിക്കുലറും സ്ലോ ഗ്രോത്ത് ആണ്. പക്ഷേ എനപ്ലാസ്റ്റിക് കാർസിനോമ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വളരെ റെയറായിട്ടേ കാണൂ, ഒരു ജസ്റ്റ് 1% മാത്രമേ ടോട്ടൽ തൈറോയ്ഡ് ക്യാൻസേഴ്സിൽ എനപ്ലാസ്റ്റിക് കാർസിനോമസൊക്കെ ഉള്ളൂ. അത് അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു കേസല്ല. അപ്പോൾ അത് ക്വിക്ലി അഗ്രസീവാണ്. പിന്നെ ഹെർത്തിൽ സെൽ കാർസിനോമയും, അത് പോപ്പുലേഷൻസിൽ അതുണ്ട്, പ്രസൻസ് ഉണ്ട്, പക്ഷേ അത്ര കോമൺ ആയിട്ട് ഉണ്ടാവാറില്ല. അതൊരു പ്രധാനമായിട്ടും പാപ്പുലറി കാർസിനോമ ആൻഡ് ഫോളിക്കുലർ കാർസിനോമ 95% തൈറോയ്ഡ് ക്യാൻസേഴ്സും ഇതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും റെഗുലർ തൈറോയ്ഡ് ഫോളോ അപ്പ് നല്ലതാണ്, പ്രത്യേകിച്ചും ആഫ്റ്റർ 40 ഇയേഴ്സ്. അപ്പോൾ ഫോളിക്കുലർ കാർസിനോമ യങ് പോപ്പുലേഷനിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ 50 ഇയേഴ്സിന് താഴെയാണ് ഈ ഫോളിക്കുലർ കാർസിനോമ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു തൈറോയ്ഡ് സ്വെല്ലിങ് ഉണ്ടെങ്കിൽ അതിനെ റെഗുലർലി ഫോളോ ചെയ്യുക. ചില ആളുകൾ ഞാൻ പലപ്പോഴും പേഷ്യൻസിൽ കാണാറുണ്ട്, അവർ ഒരു വർഷമൊക്കെ തൈറോയിഡിന് മെഡിസിൻ കഴിച്ചിട്ട് പിന്നെ ഒരിക്കലും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാറില്ല തൈറോയിഡിന് എന്ത് പറ്റി. അത് ചിലപ്പം കൊളോയിഡ് ഗോയിറ്ററും അല്ലെങ്കിൽ MNG ഉള്ള ആൾക്കാരുടെ കാര്യമാണ് പ്രധാനമായിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അത് ലേറ്റർ ഇൻ ലൈഫ് നമുക്ക് കൂടുതൽ ഒരു സിംപ്റ്റമായിട്ട് വരുന്ന സമയത്തെ പിന്നെ അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിംപ്റ്റംസ് ഒന്നും ഇല്ലെങ്കിലും നൊഡ്യൂൾ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ, റെക്കമെൻഡ് ചെയ്യണത് 6 മന്ത്സ് ആണ്, നിങ്ങൾ അത് ഒരു അൾട്രാസോണോഗ്രാം വെച്ചിട്ട് നോക്കുക, ആവശ്യമെങ്കിൽ FNSS. ഇതാണ് തൈറോയ്ഡ് ക്യാൻസർ നമുക്ക് നേരത്തെ അറിയാനും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും സാധ്യമാക്കുന്ന ഒരേ ഒരു വഴി. താങ്ക് യു.